മോർണിംഗ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നെ നടത്തുന്നു എന്നും കരുതുന്നു തൻ കരത്തിൽ എന്നെ തൻ തൻ കൃപയിൽ എന്നും എന്നും കരത്തിൽ ഇന്നലെ ഇന്നും അനന്യൻ ഇന്നലെ ഇന്നും എത്ര എത്ര നല്ലവൻ നല്ലവൻ ഇന്ന് നമ്മുടെ ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ബിജു പ്രാർത്ഥനയോട് ശ്രമിച്ചാലും ദൈവനാമത്തിന് മഹത്വം മകത്തുമുണ്ടാകട്ടെ മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന ധ്യാന ധ്യാനചിന്തയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വചനചിന്തക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗം പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവചന പുസ്തകമായിരിക്കുന്ന മലാക്കി പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു ദൈവനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു പ്രധാന പദപ്രയോഗമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ മലാക്കി പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവം ദൈവത്തിനായിട്ട് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് അഭിമാനിക്കുന്ന അഥവാ അറിയപ്പെടുന്ന ഇസ്രേൽ ജനത്തെയാണ് ദൈവം സ്നേഹിച്ചത് ഇസ്രേൽ ജനത്തോടുള്ള അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാൽ ഈ മലാഖി പ്രവാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായവും രണ്ടാം അധ്യായവും ഒക്കെ നാം വായിക്കുമ്പോൾ അവരുടെ പ്രവർത്തികൾ ആ പ്രവൃത്തിയിലൂടെ ആ സ്നേഹത്തിൻ്റെ പ്രതിഭകരമായിട്ട് അവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ച് ദൈവം തന്നെ അവരോടായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പനെങ്കിൽ ഞാൻ യജമാനെങ്കിൽ അതുപോലെ തന്നെ യാഗപീഠത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദേവാലയത്തിൽ അതുപോലെ തന്നെ കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനമുള്ളതിനെയൊക്കെ ദൈവത്തിന് യാഗമർപ്പിച്ചുകൊണ്ട് ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് പ്രതിപകരമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിലും ദൈവത്തെ പ്രസാദിക്കുന്ന പ്രസാദിപ്പിക്കുന്നതിലും അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എങ്കിലും ദൈവത്തിന് അവരോട് സംസാരിക്കുവാനായിട്ടുള്ളത് ദൈവം അവരെ സ്നേഹിക്കുന്നു അഥവാ യഹോവ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മളോടുള്ള ബന്ധത്തിലായാലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ പോരായ്മകൾ കുറവുകൾ ദൈവത്തോട് കൊടുക്കുന്നതിലൂടെ ബന്ധത്തിൽ ദൈവത്തോടുള്ള ആ സ്നേഹത്തിൽ ഭക്തിയിൽ ബഹുമാനത്തിലൊക്കെ നമുക്കും വീഴ്ചകൾ താഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് ഈ രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നീളം അതിൻ്റെ വലിപ്പം അത് വലിയ അവർണനീയമായിട്ടുള്ള അസാധ്യമായിട്ട് നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ഇതേ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഒരമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതേ ദൈവം നമ്മളോട് ഓരോരുത്തരുമായിട്ട് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകിക്കൊണ്ട് നമ്മെ മുഴുവനായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നാം പാപികളായിരുന്നപ്പോൾ തന്നെ നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നാം ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നപ്പോൾ തന്നെ ജാതികളായ ദൈവത്തിൽ നിന്ന് നിന്നകന്നവരായ പാപമുഖാന്തരം ദൈവത്തോട് അടുത്തു വരുവാൻ പോലും കഴിയാതിരുന്ന നമ്മെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ സ്നേഹിക്കുന്നു നാം ഒക്കെ നശിച്ചു പോകേണ്ടവരായിരുന്നു എന്നാൽ ആ നാശത്തിൽ നിന്ന് നിത്യമായ ജീവങ്കലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ വലിപ്പം ശ്രേഷ്ഠത ആ ആ സ്നേഹത്തിൻ്റെ ആ പൂർത്തീകരണം ആ ക്രൂശിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എല്ലാവരും തള്ളപ്പെട്ടവനായി കൈകാലുകൾ അണി അടിയ ആണികളാൽ അടിക്കപ്പെട്ടവനായി തലയിൽ മുഴുക്കീടം അണിയപ്പെട്ടവനായി ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഓർത്ത് അവൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മളോടായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു നീ യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ നമ്മെ സ്നേഹിച്ചു പകരമായിട്ട് അവനെ സ്നേഹിക്കുവാൻ അവന് പ്രസാദപരമായ ഒരു ജീവൻ നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയറി നാമം വാഴ്ത്തപ്പെടുമ്പോടാകട്ടെ